പേപ്പട്ടികളെയും അക്രമകാരികളായ തെരുവു നായ്ക്കളെയും കൊല്ലാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കുകയാണ് ഈ ആവശ്യമുന്നയിച്ച് സുപ്രീം കോടതിയിൽ കേരളം അപേക്ഷ നൽകി കഴിഞ്ഞു എ പദ്ധതി നടപ്പാക്കാൻ കുടുംബശ്രീ യൂണിറ്റുകളെ അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നു ബി ബാലഗോപാലാണ് ഈ സുപ്രധാനമായ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ ചേരുന്നത് ബാലു കേരളം എന്തുകൊണ്ട് ഒരു ഉറച്ച നിലപാട് നിലപാടെടുക്കുന്നില്ല ഈ വിഷയത്തിൽ എന്ന വിമർശനം ഉയർന്നു നേരത്തെ മന്ത്രി പറഞ്ഞത് പിന്നീട് മന്ത്രി തന്നെ വിഴുങ്ങി എന്ന വിമർശനവും വന്നു അതിന് പിന്നാലെ എങ്ങനെയാണ് ഇപ്പോൾ നിലപാട് കോടതിയിൽ വിശദീകരിക്കുന്നത് സംസ്ഥാനം സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ അതായത് ഇന്ന് രാവിലെ ഫയൽ ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ രണ്ട് സുപ്രധാനമായ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ ഉന്നയിക്കപ്പെട ഉന്നയിക്കുന്ന ആവശ്യം ഈ സംസ്ഥാനത്തെ ഈ പേപ്പട്ടികളെയും അതുപോലെ തന്നെ അക്രമകാരികളായ തെരുവു നായികളെയും കൊല്ലാൻ അനുവദിക്കണം എന്നതാണ് കാരണം ഇതിന് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാനത്തെ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ഇത്തരത്തിൽ ഈ തെരുവു ഈ അക്രമകാരികളായ തെരുവു നായികളെയും അതുപോലെ തന്നെ പേപ്പട്ടികളെയും കൊല്ലാൻ നിയമം അനുവദിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഈ അസുഖങ്ങളിലും മറ്റും മറ്റും പടരുമ്പോൾ ഈ രോഗവ്യാപികളായ മൃഗങ്ങളെ കൊല്ലുന്ന ഒരു നടപടിക്രമം രാജ്യത്ത് അനുവർത്തിച്ചു വരാറുണ്ട് അങ്ങനെ പല മൃഗങ്ങളെയും അതുപോലെ തന്നെ ഈ പക്ഷികളെയും മറ്റും കൂട്ടത്തോടെ കൊല്ലുന്ന ഒരു സാഹചര്യവും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ പേപ്പട്ടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ അക്രമകാരികളായ തെരുവു കാര്യത്തിലും കേന്ദ്ര ചട്ടം നിലനിൽക്കുന്നതിനാൽ അങ്ങനെ കൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഈ അപേക്ഷയിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ഇത്തരത്തിൽ ഈ അക്രമകാരികളായ പേപ്പട്ടികളെയും അതുപോലെ തന്നെ ക്ഷമിക്കുന്ന പേപ്പട്ടികളെയും അക്രമകാരികളായ തെരുവു നായികളെയും കൊല്ലാൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമതായി കേരളം ചൂണ്ടിക്കാണിക്കുന്ന ആവശ്യം ഈ കുടുംബശ്രീ യൂണിറ്റുകളെ നിലവിൽ എ പി സി പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് അതിന് കാരണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് ഈ മൃഗക്ഷേമ ബോർഡിന്റെ ആനുവൽ വെൽഫെയർ ബോർഡിന്റെ അനുമതിയുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ സംസ്ഥാനങ്ങളിൽ ഈ എ ബി സി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ കേരളത്തിൽ അത്തരത്തിൽ ഈ കേരളത്തിലെ ഈ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഈ സാങ്കേതികമായ ചില പോരായ്മകൾ കാരണം അതിനുള്ള അനുമതി ഈ മൃഗക്ഷേമ ബോർഡ് നേരത്തെ നൽകിയിരുന്നില്ല നിലവിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉള്ള അതായത് മൃഗക്ഷേമ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള സംഘടനകളുടെ എണ്ണം കേരളത്തിൽ കുറവാണ് എന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കുടുംബശ്രീ ഒരു വലിയ നെറ്റ്വർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നെറ്റ്വർക്ക് സ്ഥാപനമാണെന്നും അതുകൊണ്ട് തന്നെ കുടുംബശ്രീയെ ഈ എ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കണമെന്നും അവർക്ക് നിലവിലുള്ള വിലക്ക് നീക്കണമെന്നുമാണ് ബാലു ഈ കൊല്ലുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു ആവശ്യം ഈ തെരുവു കൊല്ലുക എന്ന ആവശ്യം അതിന് പറമ്പിൽ വ്യാപകമായി പട്ടികളെ കൊന്നൊടുക്കാനുള്ള ശ്രമവും സ്വാഭാവികമായി അത് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്ന ആശങ്ക കോടതിക്കുണ്ടാകുമല്ലോ എങ്ങനെ ഇത് നടപ്പാക്കാം കോടതി അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും ചോദിക്കും അതുകൂടി വിശദീകരിക്കുന്നുണ്ടോ സർക്കാർ കോടതിയിൽ സംസ്ഥാന സർക്കാർ അഞ്ച് പേജ് ദൈർഘ്യമുള്ളൊരു ഒരു ഒരു അപേക്ഷയാണ് കോടതി നൽകിയിരിക്കുന്നത് കാരണം അതിന് സർക്കാർ വളരെയധികം നിയമവിദഗ്ധരുമായി നേരത്തെ കൂടിയാലോചനകൾ നടത്തിയിരുന്നു കാരണം ഈ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവിനാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ വിശദമായി അതായത് ഏത് തരത്തിൽ ഈ തെരുവുനായികളെ കൊല്ലണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തങ്ങളുടെ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല മറിച്ച് ഇത്തരമൊരു ആവശ്യം അതായത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ ഈ ചട്ട ചട്ടങ്ങളും കേരള പഞ്ചായത്ത് രാജ് ആക്ടും അതുപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റി ആക്ടും ഈ അതുപോലെ തന്നെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ അക്രമകാരികളായ തെരുവു നായികളെയും പേപ്പട്ടികളെയും കൊല്ലുവാൻ വേണ്ടി അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനുമാണ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്നലെ സമീപിച്ചിരുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും സംസ്ഥാന സർക്കാരിന്റെയും ആവശ്യം ഒരുമിച്ച് ഒരു ബെഞ്ച് തന്നെയാണോ പരിഗണിക്കുന്നത് എപ്പോൾ കോടതി ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിഗണനയിലേക്ക് കടക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കരുതണം പാലു അത്രമേൽ ഗുരുതരമായ സ്ഥിതിയാണല്ലോ കേരളത്തിൽ അടിയന്തരമായി ഇടപെടൽ അനിവാര്യമാണല്ലോ മായൊരു ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഈ കേസിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു അതായത് ഈ തെരുവു കാര്യം പറഞ്ഞപ്പോൾ അന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു ഈ പേപ്പെട്ടികൾ അതുപോലെ തന്നെ ഈ അക്രമകാരികളായ തെരുവു ഇവരെ സാധാരണ തെരുവു പോലെ കാണാൻ വേണ്ടി കഴിയില്ല അത് മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ചുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കോടതി കോടതിയിരുന്നു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ രണ്ട് സുപ്രധാനമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നാകെ വയ്ക്കുന്നത് ആ നിർദ്ദേശങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അക്രമകാരികളായ തെരുവു നായികളെയും പേപ്പട്ടികളെയും കൊല്ലുവാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ തെരുവുനായ പ്രശ്നത്തിന്റെ ശാശ്വതമായ പരിഹാരം ഈ കൊല്ലൽ അതിനുള്ള അനുമതിയൊക്കെ ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരിക്കുമല്ലോ ആ നിലയിലായി കോടതിയും അല്ലാതെ ദീർഘകാലത്തേക്ക് അങ്ങനെ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ലേ ഈ എ ബിസി പ്രോഗ്രാം ബെർത്ത് കൺട്രോൾ ജനന നിയന്ത്രണം അത് തന്നെയാണ് ശാശ്വതമായ പരിഹാരം അതും കോടതിയിൽ ആ നിലയിൽ തന്നെയാണോ ഈ കുടുംബശ്രീക്ക് കൂടി അനുമതി വേണമെന്ന തരത്തിൽ സർക്കാർ അറിയിക്കുന്നത് ഏതായാലും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിയന്തര ഇടപെടൽ ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അക്കാര്യം കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഈ കേസിലെ വിവിധ കക്ഷികളോട് സുപ്രീം കോടതി നേരത്തെ അഭിപ്രായം ആരാധിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഒരു അടിയന്തര ഇടപെടൽ എന്ന നിലയിൽ അല്ലെങ്കിൽ അടിയന്തരമായ രണ്ട് ആവശ്യങ്ങൾ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നൊരു ഇടക്കാല ഉത്തരവ് സ്വാഭാവികമായും ഈ വരും ദിവസങ്ങളിൽ അതായത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് തന്നെ ഉണ്ടാകുവാനാണ് സാധ്യത പക്ഷേ നിലവിൽ ഈ കേരളത്തിലെ മാത്രമല്ല മഹാരാഷ്ട്രയിലെ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയവും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളുണ്ട് ആനിമൽ വെൽഫെയർ ബോർഡ് നൽകിയിരിക്കുന്ന ഹർജി അതായത് ബോംബെ ഹൈക്കോടതി രണ്ടായിരത്തി പതിനാലിൽ ഈ തെരുവു കൊല്ലാൻ അനുവദിക്കുന്ന അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ആ നിയമം കാര്യങ്ങളെല്ലാം പിന്നീടായിരിക്കും കോടതിയിൽ വിശദമായ ഒരു ഉത്തരവ് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടക്കുവാൻ വേണ്ടി സാധ്യത അടിയന്തരമായി സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വേണ്ടി പോകുന്നത് കേരളത്തിലെ പ്രശ്നം അതായത് ഈ വർദ്ധിച്ചു വരുന്ന പ്രശ്നം നേരിടുന്നതിന് എന്ത് നടപടി എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരവാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് ശരി വിശദമായി വിവരങ്ങൾ നൽകിയത്